അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മള് ഓ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നോക്കിയ നല്ല അടി ഇവിടെ നിന്ന് കാണിച്ചു കൊണ്ടിരുന്ന നല്ല കാറ്റ് കേട്ടാ അടിപൊളി. അവിടെ കാണിക്കുന്ന കാര്യമുണ്ടോ? കണ്ണി കാണാൻ പാടില്ല, ഇവിടെ കാറ്റുണ്ടെന്ന് വീഡിയോ പിടിക്കും. ഇവന് പലതും പറയാം, അത് കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേറെ ഒന്നുമല്ല. ഇന്ന് നമ്മള് കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചൂണ്ടയിട്ട് നല്ല അടിപൊളി മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി ഇത് വരാനല്ല, മുഴിനെ പിടിച്ചോളൂ. ആ വാ ഇങ്ങിട്ടടാ, കണ്ട നാടൻ മുഴി, നാടൻ മുഴി. ഇത് മിക്കവാറും കയ്യാ കേറി കാളി പോയി കൊണ്ടുവരും. നമ്മള് ചെയ്യുന്ന കുറേ ചാരം കുറച്ചിട്ടിട്ട് പിന്നെ പൈനലെ ഇരിക്കലല്ലേ, ചാരം ചാരം അതിനകത്ത് വേറെ ഷൂട്ട് ചെയ്യാനായിട്ട്. എയ്റ്റ് കെയിലാണ് കിടക്കുന്നത്. അതെയല്ലോ, വേറെ ഒന്നും കൂടാനല്ലോ. ആ ചാരം കൂട്ടിയിട്ട് നല്ല തന്നതാ അല്ലേ. ഇതിന്റെ വായിലാണ് വന്നിട്ടാ പറ്റാ. ഇത് ഉള്ളി വിഴുങ്ങി കിട്ടുണ്ടാവും. തെളിച്ചുണ്ട്, തെളിച്ചുണ്ട്. ആണോ ഇതുപോലെ നല്ല തിളങ്ങി. അവിടെ വെയിലുണ്ട്, ഭയങ്കര വെയിലുണ്ട്. നല്ല ഒറ്റപ്പാട് വന്നിട്ടുണ്ടോ? ഒന്നുകൂടെ നമുക്ക് ചിരിയാളോ. എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. ഇപ്പോഴാ ഓക്കെ, ഇപ്പോഴാ ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയും നേരം ഞങ്ങൾ കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല. ഇല്ല അതിന്റെ അത് പറഞ്ഞ പൂലോക ഫോട്ടോ ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞ കൊല്ലം കൂടി പോകും. എടാ ഒരു 2 ഏക്കർ ഷോട്ടർ എടുക്കുവാണ്, 1 ഏക്കർ ഷോട്ടർ എടുക്കുവാണ്, റബ്ബർ കൊട്ടാ വരുമോ? എന്തിനാ യുമാറാണ് ടാങ്ക് കിട്ടോ സാധനം? ഇത് എത്ര നാളും വെള്ളത്തിൽ തന്നെ ഇത് കിടന്നേണ പറയില്ല. ചൂണ്ടയിട്ട് പിടിച്ചായാലും ഇത് വെള്ളത്തിൽ കിടന്നാരാ? ചൂണ്ടയിട്ട് പിടിച്ചല്ലേ, ചൂണ്ട കിട്ടിയടാ. പിടിച്ചേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാറമ്പടെ കുളമുണ്ട്, അവിടെ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് മുഴി എന്ന് പറഞ്ഞ മീനാണ്. മുഴി ഭയങ്കര റയർ ആയിട്ടുള്ള മീനാണ്. പക്ഷെ അതായത് മുഷിയാണ് എന്നാ അറിയുന്നത്. എന്നാണ് സാധനം അടിപൊളി സാധനം. നമ്മള് ഇവൻ കിട്ടിയിട്ടുണ്ട്, നമ്മളിവനെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കുണ്ട്. വർക്കുണ്ട്, പച്ചക്കറികളൊക്കെ കഴിക്കാൻ പോവാണ്. ഞായറാഴ്ച കേട്ടോ, അത് ഇതുകൊണ്ട് കൂട്ടി വെക്കാം. ഇങ്ങനെ
പീസ ആക്കിട്ട് കഴിയാ മതിയോ? പിന്നെ ഒത്തിരി പൈസ പിടിച്ചോ, ഇവിടെ വിട്. അല്ല വാലി കണ്ടിട്ട് പറയാം. പീസ ഇതിലാണ് കട്ട് ചെയ്യാൻ പറ്റൂല്ല ഈ കത്രികല്ലേ. ഇത് ഇറച്ചി കേട്ടെടുത്തപ്പാ. മറ്റേ ഈ ഈ പൊടി പീസ് ഒന്നും ഇല്ല. പിന്നെ പനി എവിടെ പനി? അമ്മ പറയടാ നിന്നെ നിന്നെ പാവ. ഞാനാ പുള്ളിയോട് പറഞ്ഞു, നിന്റെ അപ്പനോട് പറഞ്ഞ. നല്ല ഫ്രൈ ആക്കി നമുക്ക് കാണാം കേട്ടോ. വിനാഗിരി ഒഴിച്ചു കഴുകും അവനെ, അല്ലേ? കഴുകും നമ്മള്. അതിനകത്ത് ഇവന് നല്ല ഒരു ഉളുമ്പോണം ഉണ്ട്. മുഴുകി മുഴുകിയല്ലേ. ഇനിയിപ്പൊ എന്റെ ചാർജ് തീർന്ന് നിന്റെ ഫോണിൽ എടുക്കേണ്ടി വരും. ചാർജ് തീർന്നു കഴിയും കേട്ടോ. നീ എടുത്തു ഇത് കണ്ടിട്ട് എന്നെ നല്ല അരയാണല്ലോ എന്ന് പറഞ്ഞല്ലേ. പിന്നല്ല നമ്മള് നല്ല നല്ല മസാലക്കകത്തിട്ട് നല്ല തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചാണ് ഇവന് നാണ. ഇവിടെ നമ്മുടെ സുഹൃത്തുണ്ട്, ഇവന് ഇന്ത്യയുടെ മുമ്പിൽ വരാനോ ഇങ്ങനെയൊക്കെ ഭയങ്കര നാണുണ്ട്. എന്താണ് സാധനം കൂടെ അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇത് ഓരോന്ന് പീസായിട്ട് എടുത്ത് വറുത്ത് നല്ല എനിക്കൊന്നും ഉണ്ടായില്ല അതിന്റെ അകത്ത്. നീ മാറി കിടക്കാം. നിന്റെ വശം നോക്കി, മാംസം വശം നോക്കി, മാംസമുള്ള വശം നോക്കി. അരിഭാവല്ലേ മതി മതി, ഇത്രയും മതിയാ കേട്ടോ നമുക്ക്. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മുടെ മുഷി വറുത്ത സാധനം കിട്ടിയേക്കോണം. നല്ല അടിപൊളിയായിട്ട് നല്ല വറുത്ത്, കുറച്ചധികം അവിടെ വറക്കാൻ ഇരിപ്പുണ്ട്. അതൊന്നും വേവാകത്തോണ്ട് എടുക്കാത്തതാണ്. നല്ല നല്ല വറുത്ത നൈസ് പീസ് ഞാൻ കഴിച്ചോട്ടെ. അടിപൊളി കേട്ടോ. വാ കൊള്ളാം, അടിപൊളി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുഴി കഴിക്കുന്ന ആരും അടിപൊളി. മുഴിയാണോ മുഷിയാണോ എന്നാ? ഓക്കെ ഓക്കെ, അടിപൊളി സാധനം കേട്ടോ. ഓക്കെ ബാ.